ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈസൽ മെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഏതാണെന്നറിയോ? ജംബോ ആണ്, ജംബോ മാക്സി ആണ്. അപ്പോ ജംബോ മാക്സി വിത്ത് ഷാൾ എല്ലാരും ചോദിക്കും. ഷാൾ ഇല്ല, ഷാൾ വേണമെങ്കിൽ ഇതിന്റെ കൂടെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കലടാ. ഇതിന്റെ കൂടെ സെപ്പറേറ്റ്, ഇതിന്റെ കൂടെ ഒരുമിച്ച്. ആദ്യം നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഷെയർ ചെയ്യണം, ആ ഷെയർ ചെയ്തോളൂ. പിന്നെ നമ്മൾ എംബ്രോയിഡറി നെക്കുമല്ല, പതിച്ചടിയല്ല, സാദാ ഒരു നെക്കാണ് കൊടുത്തേക്കണത്. അതായത് ചൂടുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെയൊക്കെ മുറിയാവാണ് ഇത്ര. നമ്മൾ എൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരുന്നു, അപ്പോൾ ആ തടി കൂടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ നെക്കൊക്കെ തട്ടിയിട്ട് ഇവിടെയൊക്കെ മുറിയാവാണ്. അപ്പോൾ അതുകൊണ്ട് എംബ്രോയിഡറി ഇല്ലാത്ത നെക്കുണ്ടോ, സാദാ നെക്കുണ്ടോ? ചൂടും പോകെയാണ്. ചില നമ്മക്ക് തന്നെ ചിലപ്പോൾ തടി ഉണ്ടാകുമ്പോൾ ചൂടും പോകെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാരെന്നോട് പറഞ്ഞു, എന്താണ് ചൂടും പോകെയാണ്, നിങ്ങൾ സാദാ നെക്കുണ്ടെങ്കിൽ കാണിച്ചു, സാദാ മാക്സി ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ചൂടും പോകെയും ഒക്കെ ആലോചിച്ചിട്ട് നോമ്പും ഇനിയൊരു 10-14 ഇല്ല, 13 നാളെ 12, അപ്പോൾ ഒരു 10-12 കൂടി നോക്കണമല്ലോ. അത് കഴിഞ്ഞാലും ഇനിയുണ്ട് ഇത്ര 2 മാസം ചൂട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനങ്ങോട്ട് കൂടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സാദാ സിമ്പിൾ നെക്കാണ്. കൗത്തു മുറിയാകൂല, കൗത്തു പൊട്ടൂല, ഇതൊന്നും ഇല്ലാത്ത സാദാ 270 രൂപയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് ഇപ്രാവശ്യം എന്താ വെച്ചാൽ തുണി അത്രക്ക് നല്ല തുണിയാണ് കേട്ടോ, കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാത്ത സാദാ തുണിയാണ്. അപ്പോൾ സാദാ നെക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, അങ്ങനത്തെ ഇതുണ്ടോ, അങ്ങനത്തെ ഇതുണ്ടോ? അപ്പോൾ ജംബോ സൈസ് 60 നല്ല വീതിയുണ്ട്, കണ്ടില്ലേ, നല്ല വീതിയുണ്ട് ചേട്ടാ. ഈ ഇതൊന്ന് കവറൊന്ന് പൊട്ടിച്ചേരണം. അപ്പോൾ കമ്പനി മാറുമ്പോൾ വിലയും കൂടുന്ന എണ്ണമാതിരി, ഉയരം കൂടും തോറും ചായന്റെ ടേസ്റ്റും കൂടും വിലയും കൂടും. സ്വാദും ടേസ്റ്റും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇത് ഇവിടുന്ന് തരുന്ന പക്ഷേ ഡയലോഗില് ടേസ്റ്റ് ഇല്ല, സ്വാദുള്ളൂ. 27.5, 28 28 ഇനി ഹിപ്പിന്റെ അവിടെ 29 2 ഇഞ്ച്. അപ്പൊ ആദ്യത്തെ പ്രിന്റ് വരുന്നത് 270 രൂപയില്, കണ്ടില്ലേ, പതിച്ചടിയാണ്. കാരണം ബ്രാൻഡ് മാറുമ്പോൾ ഒരു 10 രൂപ കൂടുന്നതാണ്. നമ്മൾ ഓല് കൂടും, അപ്പൊ നമ്മളും ഒരു ചെറിയ കൂടുതലും നമ്മളും കൂടും, അല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ ഒരു പൈസ കൂട്ടുക, ആ അപ്പൊ നമ്മളും കൂട്ടുക. പിന്നെ ഇത് 60 പിന്നിയുണ്ട്, 60 പിന്നി ലെങ്ത് വരുന്നുണ്ട്. പിന്നെ സ്ലീവ് 3/4, മുക്കാൽ 3/4 അറങ്ങിക്കോ, കൈ അറങ്ങിക്കോ, അറങ്ങി നിൽക്കും മക്കളെ. ചൂടിന് ഇടാൻ പറ്റിയ നല്ല സുഖമുള്ള തുണിയാണ് കേട്ടോ. മറ്റേ മാതിരി കാനുള്ള സൈസ് തുണിയൊന്നുമല്ല. അപ്പം ഇന്ന് നമ്മൾ അങ്ങനത്തെയിലും കണ്ട് മോഡല് കൊണ്ടു നിൽക്കണം. ഓരോരോ വലിയ പുള്ളി വേണ്ടവർക്ക്, ഇന്റെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ പുള്ളി ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റൂല. ചിലർ പറയും വലിയ പുള്ളിയിട്ട രസം ഉണ്ടാവില്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ സൂപ്പർ ഏക്കറ. ഞാനാ പറയണത്, കാരണം എന്താ, ഇവിടെ പോവാത്ത ജംബോ മാക്സി ഒക്കെ ഞാൻ എടുത്തിടും. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇത് എവിടുന്ന് എടുത്തു, ഇത് എവിടുന്ന് എടുത്തു, ഇത് ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ലല്ലോ. അപ്പോൾ എന്താന്നോ, ജംബോ ഒക്കെ പറഞ്ഞാൽ ഇടുമ്പോൾ വേറെ രസം ഉണ്ടാകും, കാണുമ്പോൾ വേറെ രസം ഉണ്ടാകും, അങ്ങനെയൊരു ഇതുണ്ട്. അപ്പോൾ എന്താ പോവാ. പിന്നെ ഞാനിത് ഇട്ട് പരസ്യത്തിൽ നിന്ന് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ പരസ്യം ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറയാട്ടോ, ഇനി ഇതും കൂടി മാറ്റിയിടാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രസം നോക്കി. ഇനി മാറലൊന്നുമില്ല, മാറലൊന്നുമില്ല പറഞ്ഞാൽ ഇത് ചുരിദാർ കട്ടിങ് ആണ്, ചുരിദാറിൻ്റെ ഇതില്ലേ, ആ അതാണ്. അപ്പോൾ കണ്ടില്ലേ മക്കൾ, ഞാൻ നിർത്തിയത്, ചേ ഇത് ഞാൻ നിർത്തിയതായിരുന്നു, ഇത് എക്സ്ട്രാ മടക്കിക്കാനേ. അപ്പോൾ 270 ഇതിങ്ങനെ ഇട്ട് നിന്നാൽ തന്നെ ഇത് നല്ല തണുപ്പ്, നല്ല സുഖമുണ്ട്, കനം, നല്ല മാക്സിയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണത്. അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ വേഗം 270 കൺഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്രസ്സും അയച്ചു തരിക.
എന്നാലെന്താ അഡ്രസ്സ് ഉള്ളത് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ മറ്റേ മെസ്സേജ് ഞാൻ നോക്കുള്ളൂ. അഡ്രസ്സ് ഉള്ളവരെന്താ ഒരു വാണെന്നുള്ളവരാണ്, അഡ്രസ്സ് ഇല്ലാത്തവരെന്താ ഓരിത് കുറച്ച് നേരം കൽപ്പിച്ചിട്ട് ഓർഡർ തരുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ സൈസ് വേറെ ഉണ്ടോ, ഇനി അടുത്ത ആഴ്ച വീഡിയോ വേറെ വരുമോ, ഇനി മോഡൽ വേറെ വരുമോ, ഇനി എന്നാണ് അടുത്തത് കിട്ടുക, എത്ര ദിവസം പിടിക്കും എന്നൊക്കെ ചോദിക്കും. അക്ക ശരി എനക്കെ നിങ്ങൾ ചോദിച്ച് എല്ലാതും കൺഫേം ആക്കിയിട്ട് എടുത്താൽ മതി. പക്ഷേ ചിലർ ഒരു വട്ടംകറക്കിൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അഡ്രസ്സ് ഉള്ളിലൂടെ എന്താ ഇതില്ല. ഇതിന്റെ ഏതെങ്കിലും കളർ ചേഞ്ച് ഉണ്ട്, വേണോ? വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. എന്നാ ഞാൻ നെക്സ്റ്റ് ടൈം നോക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ ജം പോലെ. ഇനി മക്കളെ ഇതിക്കും വലിയ വീതി ഇനി ഇവിടുന്ന് നിനക്ക് തോന്നണോ ഇത് ജലാക്കിന്റെ വീതിയായോ? ഇത് 29 ഇഞ്ച് ഉണ്ട്, വെറുതെ അല്ല. 29 ഇഞ്ചുള്ളവർക്ക് മോഡല് കിട്ടൂല. ഈ ലൈന് കണ്ടില്ലേ, സാധനം ഞാൻ മുഴുവൻ കഴിഞ്ഞു വന്നാവും. ബാക്കിയുള്ള കൂടി കൊണ്ടർച്ചായിരുന്നു, കൊണ്ടർച്ചായിരുന്നു. കുറി നോമ്പൊക്കെ എങ്ങനെ കഴിഞ്ഞത് എനിക്കറിയില്ലേ. നോമ്പ് നോറ്റിട്ട് നോറ്റിട്ടാ കഴിഞ്ഞിക്കണത്. പക്ഷെ എത്ര പെട്ടെന്ന്, ഞാൻ ഇനി ദിവസം ഉണ്ട്, ഓരോ ദിവസം വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എവിടേക്കൊരു ചെറിയൊരു തകരാറ് സംഭവിച്ചു ഇങ്ങോട്ടുണ്ടല്ലേ. ഞാൻ അപ്പൊ ഞാൻ മെലിഞ്ഞതാണോ മേശ വീതി കൂടിയതാണെന്ന് എനിക്കറിയില്ല. കുറെ ആൾക്കാർ ഞാൻ ഇങ്ങനെ 56 ഷാൾ മേക്സിയേ ഇത് ത്രിപ്ലക്സിലല്ലേ എന്ന് വെക്കും. എമ്മല്ല എന്നറിയാം, കണ്ടില്ലേ ഇത് 29 ഇഞ്ചാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് കേട്ടോ. ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളാണ്. ഇത് റീസ്റ്റോക്ക് വേണമെങ്കിൽ നാളെ തീരുമാനമാക്കണ്ടേ, അയാൾ കൊടുത്തോന്നാവ. ഇത് മുയ് കൊടുത്താ മതി ഇല്ലേ. ഓർഡർ ഇതൊക്കെ ഇത് നോക്കി. ഇത് ഈ അടുത്ത് എങ്ങനെ ഉണ്ടാവും കേട്ടോ, നിങ്ങളും കമന്റ് ചെയ്യട്ടോ. പെരുന്നാക്കെ ഇത് ഈ അടുത്ത് എങ്ങനെ ഉണ്ടാകും എന്റെ പറ്റില്ല. എന്റെ പറ്റില്ലല്ലേ. അപ്പൊ ഇതടാ മുയുവൻ ഞാൻ എടുക്കേണ്ടിന്ന് തോന്നണു. നല്ല രസമുണ്ട് അല്ലേ ജംബോ. അപ്പൊ അടുത്ത കളർ കേട്ടോ, എല്ലാം ഒന്നിനൊന്നും മെച്ചുള്ള കളർ. അപ്പൊ ഒരു സെറ്റ് അങ്ങോട്ട് പോന്നോട്ടെ. ഷഹീദാന്റെ പരിക്ക് ഏതായാലും എന്റെ മേക്സുകളൊക്കെ ഒഴിവാക്കണിങ്ങൾ. കണ്ടില്ലേ സൂപ്പറാണ്, നിങ്ങൾ പറയും രസമുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഇടുമ്പോ അത് അതിൻ്റെതായ ഒരു രസം വേറെയാണേ. ഞങ്ങൾ പറയും, ഞാനല്ല പറയും, നിങ്ങൾ പറയും. ഓ ഇത് ഇതാറ് രസമുള്ള തോന്നിയാണ് ജംബോല്. ഇങ്ങനെ സോഫ്റ്റ് മെറ്റീരിയൽ അങ്ങനെ നമ്മൾ കൊടുന്നത് പണ്ടൊക്കെ കൊടുത്തിരുന്നു ഇല്ലേ. അപ്പൊ ഞാൻ ഇന്ന് കുറെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഉള്ള നിങ്ങൾ പഴയ സ്റ്റോക്ക് ഒന്ന് തരി താത്ത, പഴയ സ്റ്റോക്ക് ഉള്ളത് ഫോട്ടോ അയച്ചേരി, ഉള്ളത് ഫോട്ടോ അയച്ചേരി. ഒരു ഇന്നെ പറ്റിച്ച രണ്ടെണ്ണം വെച്ചോന്നത് ഞാനത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും മടക്കാന്, ഞാൻ തന്നെ മടക്കണം മക്കളെ, ഞാൻ തന്നെ ഓർഡർ എടുക്കണം, ഞാൻ തന്നെ. ഞാനൊരു സകലകലാ വെല്ലഭിയാണ് ഇപ്പോ, സകലകലാ വെല്ലഭി. അപ്പൊ എടുത്താക്കണോ? ഇത് കഴിഞ്ഞാല് ഞാൻ ചിലപ്പോ നാളെ റീസ്റ്റോക്ക് എടുക്കണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പൈസ തികയാതെ ആയപ്പോ ഞാൻ പകുതി എടുത്ത് പകുതി അവിടെ വെച്ചു. 28.5 ഇഞ്ച് 28 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ക്യാഷ് തികയാതെ ആയപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പകുതി എടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു പകുതി അവിടെ വെച്ചളിന്ന് പറഞ്ഞു. അപ്പൊ ഇനി പോയിട്ടില്ല. അപ്പൊ ഒരു പറഞ്ഞു എന്നോട്, താത്തേ ഫുള്ള് എടുക്കണതല്ലേ, ഫുള്ള് എടുക്കണതല്ലേ, എന്താ ഇത് ഫുള്ള് എടുത്താല്. 16 ഇഞ്ചാണ് സ്ലീവ് വരുന്നത്. അപ്പൊ 16 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച ഒരു ടേപ്പ് ഇങ്ങനെ പിടിച്ചു വെക്കുക, എന്നിട്ട് ഇങ്ങനെ നിർത്തി വെക്കുക. അപ്പൊ ഇത് വരെ വരും. അതാണ് എന്നോട് കൊറേ പറഞ്ഞു എടുത്തോളിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല, പൈസ അല്ല, പൈസ അല്ല പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞു, അപ്പൊ സാധനം നിങ്ങൾ ഓർഡർ തരുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ആള് വേറെ കൊടുത്തിട്ടില്ലെങ്കിലും കാ നോക്കി നിങ്ങൾ സൂപ്പർ. എനിക്കിത് കണ്ടപ്പോ തന്നെ തോന്നി ഇത് നല്ല രസമുണ്ടാകും. പക്ഷെ ഇനി സൂപ്പറാണ് പറഞ്ഞ കഴുത്ത ഇനി കുറച്ച് ഒരു എംബ്രോയിഡറി ഒക്കെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളമ്മമാർക്ക് എംബ്രോയിഡറി വേണ്ടാത്തവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓർക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്ന് എടുക്കുക. തോന്നെടുത്താൽ ഇത് എന്തായാലും
ആളിനോട് പറഞ്ഞു താത്താങ്ങൾ കൊണ്ടേക്കോളി, ഇത് പോകും ഇത് പോകും പോകും പോകും. കാരണം നല്ല രസമുണ്ട്. സാധാരണ ജംബോല് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എനിക്ക് ഇത്ര 3D പ്രിന്റ് നല്ലൊരു മെറ്റീരിയലാണ്. അതാണ് ഇങ്ങനെ തൊടുമ്പോ തന്നെ ഇനി തിരുമ്പി തിരുമ്പി തച്ചിരുമ്പിയാൽ എങ്ങനെ എനിക്കറിയില്ല. ഞാൻ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഓല് തച്ചിരുമ്പിയിട്ട് ഓലിനെ അറിയണ താത്ത നിങ്ങളെ മാക്സി അങ്ങനെ ആയി പറയില്ലേ. പക്ഷെ ഇതെനിക്ക് തോന്നണു അങ്ങനെ പറയില്ല. ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം, കുളിർമ വരുന്നുണ്ട്. ആ കുളിർമ എനിക്കിത് തൊടുമ്പോൾ തന്നെ ഉണ്ട്. കാരണം എനിക്ക് അത്രക്ക് നല്ല ഇതും ആ ഫുൾ സ്ലീവ് കിട്ടും. ഫുൾ സ്ലീവിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതും അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് എന്തെന്നാ, ഇതിൻ്റെ രസം കൊണ്ടാണ്. നിങ്ങൾ ഗൾഫ് പോണതിൻ്റെ മുന്നേ കുറേ ആൾക്കാർ കുറേ മാക്സി അന്ന് എടുത്തു വെച്ചാൽ കൊണ്ടോയില്ല. നിങ്ങൾക്കൊക്കെ നഷ്ടം മക്കളെ, നഷ്ടം. ഇത് നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടാകും. കാരണം നിങ്ങൾ ഗൾഫിൽ പോയി അവിടെ ഇരിക്കല്ലേ. ആ അപ്പം നിങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യുക. ഇത് കണ്ടില്ലേ നിങ്ങൾ അന്ന് അന്ന് ഇത് കൊടുന്നില്ല ചോറ്. പക്ഷെ അന്ന് എനിക്കിത് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഇത് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ട് മൂന്ന് താത്ത ജംബോ മാക്സി ഉണ്ടോ, ജംബോ മാക്സി എപ്പോഴാ വരിക, എപ്പോഴാ വരിക ചോദിച്ചോ. എടാ കായ്ക്കാർ ജംബോ മാക്സി ഉണ്ടോ എടുത്തോടുന്ന, അതും ഇതിനോട് കൂടി കാണിച്ചില്ല. കായ്ക്കാർക്ക് മാത്രമുള്ള ജംബോ അത് എടുത്തോടുന്ന. അവിടെ ആ മൂലക്കിലെടുത്തോ. അതിൽ ഇനി കുറച്ച് കുറച്ച് പീസ് പോലും കിട്ടുക. അത് നമ്മളിവിടെ സെയിലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അത് കായ്ക്കാർക്ക് മാത്രം പറ്റുള്ളൂ. കായ് ഇല്ലാത്തവർക്ക് ഇന്നെ പോലത്തെ ആൾക്കാർക്കൊന്നും പറ്റില്ല. അല്ലടാ ഇവിടെ തറയോണ്. അപ്പൊ അടുത്ത് കണ്ട് അതും ജമ്പോണ്. അങ്ങനെ വെക്കല്ലേ ഇവിടെ അട്ടിക്കൂടുന്നോണ്ട്. കണ്ടില്ലേ അടുത്ത ജമ്പോ. ഇത് ഞാൻ റീസ്റ്റോക്ക് എടുക്കേണ്ടി വരും. ഇതിൽ ഒരു സെറ്റ് തന്നെ എല്ലാത്തു നിന്നും ഓരോ സെറ്റും ഞാനാണ് എടുത്തത്. അപ്പൊ എത്ര മാക്സിയായി എനിക്ക് പ്രശ്നം തീർന്നു. ഇനിപ്പടുത്തൊന്നും എനിക്ക് ഇത് 29 ഇഞ്ചുണ്ട്, 29 ഇഞ്ചുണ്ട് ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തെന്നുണ്ടെങ്കിൽ ചിലവർ പറയും എന്തെന്നാ താത്ത അവിടെ ഒരു നെക്കും കൂടി വേണ്ടിയിരുന്നു പറയും. ശരിയാണ്, ഒരു ചെറിയൊരു എംബ്രോയിഡറി കൊടുത്തുക്കണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു. സൂപ്പർ അന്ന് ഞാൻ കാണണ്ടേ. ഇത് കായ്ക്കാരൻ മാക്സിയാണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാട്ടിട്ടില്ല. നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ട് പരിക്ക് പറ്റി ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എനിക്ക് ഒഴിവില്ല. ഇതാണ് അടുത്തത് കളറ്. ഇന്നാ വലിയ ഉതിപ്പില്ല. ഇന്നാലോ ഇതക്ക് ഈ കളർ ഷാളിടാ. ഈ കളർ ഷാൾ ഞാൻ ഇട്ട് കാണിച്ചെന്നെ നിങ്ങക്ക് ഒരു ഷാൾ എടുത്തോണ്ട് ഇന്ന് ആ വേ എടുത്തോണ്ടേ വേ നീച്ചേ. ഓൾക്ക് എന്നോട് ഓര് പറഞ്ഞു ഇതൊക്കെ ഓരോ മാച്ച് ഷാളും കൂടി വെച്ച് കൊടുത്ത് ഈ ഇവിടെ പുള്ളി ഒരു മിനിറ്റ് കിട്ടോ, ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ ഇതും ആ രണ്ട് സൈഡ് പ്രിന്റ് ഉള്ളതൊക്കെ പറ്റും. പിന്നെന്താ നിങ്ങൾക്ക് കാണിച്ചു തന്നാലേ ചെലിഞ്ഞ് ഇതൊക്കെ ഷാള് മേച്ചാക്കി തരിയാത്ത. ഇതൊക്കെ ഓരോ ഷാളും കൂടി വെച്ചു നോക്കി അല്ലെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നേരില്ലാതെ പയ്യാണ് അറിയോ. എന്നിട്ട് അതിക്കൂടെ നമ്മള് ഷാളും ഇതൊക്കെ പിന്നെ ചെലര് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇവനോട് അറിഞ്ഞൊന്നും മേച്ചാക്കിട്ട് ഒരു ഷാള് വെച്ചിട്ടുണ്ട. ഇവനില്ലേ നീലിക്ക് പച്ചൊടി നിന്നിട്ട് വെച്ചു ഇത് മേച്ചാ എങ്ങനെയാ ഞാന് തങ്ങളൊക്കെ മെസ്സേജ് കണ്ടില്ലേ. ഇതിങ്ങനെ ഒരു ഷാളും കൂടി വന്ന ഇത് ഇതൊക്കെ മേച്ചില്ലടാ. പക്ഷെ ഇങ്ങനെ കാണുമ്പോ സെയിം കളറാണ് ഈ പച്ച ഈ പച്ചയും. പക്ഷെ ഇതൊക്കെ ചുവപ്പ് കാപ്പി ഉണ്ടല്ലോ ഇനി അത് വേണ്ട. ഇത് ഉപയോഗിച്ച് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ഞാൻ മനസ്സിലാവും. അയ്യോ ഇതൊക്കെ ഇത് പൊളിച്ചു മക്കളെ കണ്ടില്ലേ. ഇങ്ങോട്ട് നോക്കി ഷാൾമേശി അപ്പുറം മാറി നിൽക്കും ഉറപ്പാണ്. സൂപ്പർ സാധനം കേട്ടോ. അപ്പൊ അത് ഒരു കളറ്. ഇതൊക്കെ ചെറിയ ചെറിയ ഷാൾമേശി പൊട്ടറാ കണ്ടില്ലേ. അടുത്തൊരു സംഭവം താത്ത ഇന്ന് അപ്ലോഡ് ആക്കുവോ.
അപ്പിലോടോ ആക്കുവോ, നേരം വെളുത്ത് വൈകുന്നേരമാണോ ഞാൻ കുറെ അപ്പിലോടോ ആക്കുവോ, അപ്പിലോട് ആക്കുവോ. അപ്പൊ അപ്പിലോട് ആക്കി നിങ്ങൾ കാണുമ്പോത്തിന് ഇത് കയ്യോന്ന് എനിക്കറിയില്ല മക്കളെ. ഞാൻ ഇതൊക്കെ മേച്ചാക്കി ഷാള് ഞാൻ ഇട്ട് കാണിച്ചു തന്നീന്നു, പക്ഷേ സമയമില്ല. ഇത് കഴിഞ്ഞ് ഇത് ഷാള് നിർത്തി തരുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഷാളിന്റെ വീഡിയോ പോലെ. ജംബോ മേക്സിക്കാർക്കല്ലേ ഷാള് കിട്ടാത്തത്? കോട്ടൺ ഷാള് കണ്ടില്ല മക്കളെ, സൂപ്പർ കളർ, ഒക്കെ വെറൈറ്റി 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 കളറാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഇതിന്റെ കൂട്ടത്തില് ഞാൻ കായ്ക്കാരെ മാക്സിം കൂടി കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് സെയിലുള്ള മാക്സിം കൂടി കാണിച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇത് 480 രൂപ വരുന്നുണ്ട്. റയോൺ മാക്സിയാണ്, XXL വരുന്നത്, XXXL വരുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് 27 ഇഞ്ചുള്ളു. റയോണാണ്, റയോണിലാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. ഇതാണ് പ്രിന്റ്, ഇത് കായുള്ളൂ മാത്രം എടുക്കുക. 480 കായുള്ളൂ മാത്രം എടുക്കുക. ഒരു പാട്ടില്ലേ, കായി കായി പറഞ്ഞിട്ട് ഫുണ്ട് പാടിയേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കായ്ക്കാര് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരും ആണെങ്കിലും എടുത്തോളൂ, ചോദിച്ചോളൂ, ഞാൻ തരും. ഇന്നിപ്പോ ആരടുത്ത പൈസ ഇല്ലാത്തത്, എല്ലാരടുത്തും പൈസ ഉണ്ട്. ഇത് ഞാൻ നിർത്തണോ? നിർത്തിയാലും ഞാൻ തന്നെ മറക്കാളത്, കണ്ടില്ലേ. എന്താണ് കണ്ടില്ലേ, 27 ഇഞ്ചാണ് കേട്ടോ ഇത് വരുന്നത്. 27 28 27 ഇഞ്ചില് ജംബോ എടുത്തിളങ്ങട്ടെ എല്ലാരും. എന്താ കണ്ടില്ലേ, അപ്പോ അടുത്തൊരു നിർത്തണോ? ഇത് മടക്കാൻ പാടിയാണ് മക്കളെ. ഞാനല്ല മടക്കണ്, ഇതാണ് ഇതിന്റെ പച്ച. ഇതൊക്കെ വേണമെങ്കിൽ ഈ ഷാള് മേച്ചാക്കും ഏതായാലും. ഇത് ഞാൻ കച്ചര, ഞാരേലും 10 ആള് വന്ന് കഴിയുമ്പോ നമ്മളിത് കായ്ക്കാരൻ മേക്സ് ചെയ്തോണ്ട് കൊറേ ഒന്നും തോനൊന്നും ഇതെടുത്തിട്ടില്ല കേട്ടോ. കാരണം അല്ല, ഇത് ഇന്നാള് വന്നൂല, ഇവരൊക്കെ എടുത്തില്ലേ. മഞ്ചേരി നിന്ന് വന്നൂല് എടുത്തു, വേങ്ങരിൽ നിന്ന് വന്നൂല് എടുത്തു, കൊണ്ടോട്ടിക്കാരെടുത്തു, ഒക്കെ ഓലൊക്കെ എടുത്തു. ഇനി ബാക്കി എത്ര പീസ് കണ്ടില്ലേ, ബ്ലാക്ക് ഇങ്ങനെ ഈ ഷാള് മേച്ചാവും ആവുമെന്ന് വിചാരിക്കണം. 10 പീസ് ഇതില് കാണുമ്പോ വേറെ, ഇത് കാണുമ്പോ വേറെ. അത് പ്രിന്റ് അയക്ക്, അങ്ങനെ അങ്ങനത്തെ ഷാളുകൾ, ഇങ്ങനത്തെ ഷാളുകൾ ഇതൊക്കെ സൂപ്പർ ആയിരിക്കും. അപ്പോ ഞാൻ നിർത്തിയതാണ്, അപ്പൊ അതുള്ളൂ. കുറെ കഴിഞ്ഞുകൊണ്ടോ, ഇനി ഓരോരോ പീസൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. അള്ളാ പാടിച്ചോനെ, അടുത്ത പ്രിന്റ് ഇതാക്കണം. എങ്ങനെയുണ്ട് ആ സൗണ്ട്? ചെയ്ത് ഈ കവറും ഇങ്ങനെ തട്ടിട്ടോ, ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളു. ഇനി ജംബോ മാക്സിക്കാര് ഇനി അവസാനത്തെ 10 നിക്കണ്ട കേട്ടോ. ആദ്യത്തെ ഈ 10 തന്നെയാണ് പോന്നോളി, കഴിഞ്ഞു തുടങ്ങിയിരിക്കണം. ഇതാക്കണോ കണ്ടില്ലേ, അടിപൊളിയാണ്, അടിപൊളി പറഞ്ഞ അടിപൊളി സാധനമാണ്. ഈ പ്രിന്റിലില്ലേ, ഈ പ്രിന്റ് ആ ചെറിയ ഇതിന്റെ ചുവപ്പും ഇതൊക്കെ കഴിഞ്ഞു, ഗോൾഡൻ മെഡലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ല അവിടെ ഇതന്നുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞുക്കണു അത്ര. ഇതില് ഈ ഒരു കളറും ഈ ഒരു കളറും മാത്രമേ ഉള്ളൂ, ഈ രണ്ട് കളറും മാത്രമേ ഉള്ളൂ, ഈ രണ്ട് കളറ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നും തോന്നണ്ട, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ച്. അപ്പൊ ഇതിൽ ഈ രണ്ട് കളറും മാത്രമേ ഉള്ളൂ.
ബാക്കിയൊക്കെ എല്ലാത്തിലും ഓരോരോ പീസും കൂടി എക്സ്ട്രാ ഉണ്ട്. കാരണം നമ്മള് വീഡിയോ ചെയ്യാൻ നേരം വൈകിയത് കാരണം സോപ്പ് ഇവിടെ കാട്ടിക്കണം. എവിടെ കാട്ടിക്കണം? എന്താക്കണം? ഈ ചുവപ്പ് കാട്ടിക്കണം. അപ്പോൾ അത് അത്രയും സ്റ്റോക്ക് ഇവിടെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇനി കാണിക്കാൻ പോണത് ഇതും കൂടിയാണ് മടക്കിച്ചൂടെ. അവിടെ ഇനി 250ൽ 250ൽ ഉള്ള കുറച്ച് ജംബോ മാക്സി കേട്ടോ, 250ൽ ഉള്ളതാണ്. അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ ഒന്ന് വരുന്നത്. ഒന്ന് ഇതിൻ്റെ സിബ് തുറന്നു വെച്ചതാണ് കേട്ടോ, അത് ഞാൻ അടച്ചോണം. ഇത് ഒന്നാമത്തെ പ്രിന്റ്. ഇത് അടുത്തൊരു പ്രിന്റ് 250ൽ തന്നെ കണ്ടല്ലേ. ഇതൊരു പ്രിന്റ്. ഇതൊരു പ്രിന്റ്. അടുത്തൊരു പ്രിന്റ് വരുന്നത്, അവിടെ വെള്ളം കൊടുന്നുകൂടെ, തൊള്ളിയിലെ വെള്ളം വറ്റി. അടുത്തൊരു പ്രിന്റ് വരുന്നത് ഈ രാത്രി 10 മണിക്കല്ലേ വെള്ളം. ഇതൊരു പ്രിന്റ്. ഇത് ഒരു പ്രിന്റ്. തൽക്കാലം ഇവിടെ ഒന്നും സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. അല്ല, ഇത് നമ്മൾ കാണിച്ചിട്ടില്ല. ഈ ഒരു സെറ്റ് 260ൽ അല്ല 270ൽ മിക്സ് ചെയ്തിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് ഇതാട്ടോ. ഇത് ആണ്ടോ, ഇതിന് കൈ വരുന്നില്ലല്ലോ. ഇതിന് കൈ 14 ഇഞ്ച് വരുന്നുള്ളൂ, 14 ഇഞ്ച് കൈ വരുന്നുള്ളൂ. ഇത് കാണാൻ നല്ല ചൊറുക്കുണ്ട്, കാണാൻ നല്ല ചൊറുക്കുണ്ട്. 27 ഇഞ്ചിന് 14 ഇഞ്ചാണ് സ്ലീവ് വരുന്നത്. കണ്ടല്ലേ ഒരു പ്രിന്റ്. അത് ഇങ്ങോട്ട് ഇതുമ്മ തട്ടിയതാ കുട്ടിയെ. 260 ഇട്ടോ. ഇനി സ്ലീവ് കമ്മി ആയതുകൊണ്ട് ഇനി 10 രൂപ കുറച്ച് തന്നുക്കണോ. അത്രക്കല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. കടന്നു ഉരുണ്ട് പെരണ്ട് പോയാ മതിയില്ലേ. ഇഞ്ഞ ഡയലോഗ് അതാണ്. വെറുതെ ഇത്ര കാലായിട്ട് നന്നാവാത്തത്, കടന്നു ഉരുണ്ട് പെരണ്ട് പോണോ? മതിയടോ, അങ്ങനെയൊക്കെ മതി. 60ൻ്റെ മാക്സി ഒരു താത്ത വീഡിയോ കണ്ടു ഓർഡർ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് ഇടറാണ്. കുരുത്തം എല്ലാരും കുരുത്തം പിടിച്ച് കേറിയിട്ടും ഇജ്ജി കുരുത്തം പിടിച്ച് അത് കീറിയതുകൊണ്ടാണ്. ഇന്ന് നോമ്പ് തുറക്കാൻ പോലും ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ വെള്ളം അതൊന്നും തിന്നുകാണ്ട് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കണം. എന്നിട്ട് ഇപ്പോ ഗ്യാസ് കേറിയിട്ടാണ് ഈ ചെറി ഇളിഞ്ഞുകാണ്ട് വീഡിയോ ചെയ്യണത് അറിയാ. എന്നിട്ട് പുറം വേദനയാണ്, പുറം വേദന രണ്ട് വാരിന്റെ ഉള്ളിൽ കൂടി കൊളത്തിക്കണം. അത് ഇവിടെ ഇങ്ങനെ വാരിന്റെ ഉള്ളിൽ കൂടി തന്നെ ഇറങ്ങി. എന്നിട്ട് അങ്ങനെയൊക്കെ നിന്ന് ചെയ്ത് നിങ്ങക്ക് ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ച തീറി കേൾക്കുമ്പോ ഞങ്ങക്ക് നല്ല രസാ. കണ്ടില്ലേ? അപ്പൊ ഇതാട്ടോ, ഞങ്ങക്ക് നല്ല രസാ, ഞങ്ങക്ക് നല്ല രസാണ്. അയ്യേറെ ഉച്ചയെ കറിഞ്ഞി വേണ്ടകള്. അപ്പൊ ഞമ്മള് വീണ്ടും 250 വന്നു കേട്ടോ. വീണ്ടും നമ്മൾ 250ൻ്റെ സ്റ്റോക്കിൽക്ക് വന്നിട്ടുണ്ട്. എന്താട്ടോ, ഇതിങ്ങനെ കാണിച്ചു പോണേ ഉള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ അടിച്ചാല് വീഡിയോ ഉണ്ടാകും. ഇതിപ്പോ ഇന്നലെ ഒരു താത്ത എടുത്തുക്കണോ, ഞങ്ങളിത് പാക്ക് ആക്കി വെച്ചോണം കേട്ടോ. അതല്ല കേട്ടത്, അത് വേറെ. 200 ഇത് ഓരോരോ പീസ് ബാലൻസ് വരുന്നതും പിന്നെ ഓർഡർ വന്നിട്ട് കാണാതെ കിടക്കണതും. ഇനി ഓരോരുത്തരും മെസ്സേജ് ആക്കി, ഇതൊക്കെ ഞാൻ തന്നു, ഒന്നും ഓർഡർ തന്നതല്ലേ, ഇന്ന് എടുക്കാത്തോണ്ടല്ലേ. എടുക്കണം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യാ, എടുക്കാൻ കിട്ടാഞ്ഞാല് എന്തോട്ടായി പറയണേ.
അപ്പോൾ 250 ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ 250 കിട്ടുക പറഞ്ഞാൽ നിങ്ങൾക്കൊരു കിട്ടലാണ്. അപ്പം ഞാൻ ഇത് ഞാൻ നിവർത്തണില്ല, ഇത് ഞാൻ നിവർത്തണില്ല, ഈ പ്രിന്റ് കാണിച്ചിട്ടില്ല, ഇത് ഞാൻ നിവർത്തണില്ല, ഇത് ഡാർക്ക് നിവർത്തിക്കണോ, ഇത് നിവർത്തിക്കണോ, ഈ ചെങ്കല്ലും കളറും ഞാൻ നിവർത്തണില്ല. ഇനി ഇവിടെ ഉണ്ടോ ജമ്പോ? ഇതിപ്പോ പുതിയ പ്രിന്റ് വന്നീൽ പെട്ടതായിരുന്നു, അത് വേറെ കമ്പനിയാണ്. ഇതാ ബ്ലാക്ക് കിട്ടും ഒന്നും കൂടി. അപ്പൊ ഇത്രയാണ് ജമ്പു 250 ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളറ് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് 81, 86, 87, 84 അതാണ് സംഭവം. ഞാൻ അതാണ് പറയാൻ വിചാരിച്ചത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് 81, 56, 87, 84 നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചേക്കാൻ ചിലപ്പോൾ റിപ്ലൈ ഒന്നും കിട്ടൂല, ചിലപ്പോൾ അരമണിക്കൂർ, ഒരു മണിക്കൂർ, ചിലർക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ ആയതുകൊണ്ടല്ല, ഇവിടെ കസ്റ്റമറും ഉള്ളതുകൊണ്ടും. പിന്നെ ഞാൻ അടിയിൽ നിന്ന് മേലെ കുറെ അടിയിൽ നിന്ന് എടുക്കും, കുറെ മേലെ നിന്ന് എടുക്കും, അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഭാഗ്യമുള്ള ഭാഗ്യമുള്ളിൽക്കാൻ കിട്ടട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് തീരുന്നത് വരെ നിങ്ങൾക്ക് റിപ്ലൈ തരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്നോ, നിങ്ങൾ കോള് വിളിച്ചിട്ട് ഈ മാക്സ് ഏത് സൈസ്, ഇത് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോളെടുത്ത് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് അങ്ങനെ പോകും. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് 2-3 ഓർഡർ എടുക്കാൻ പറ്റും. ഞാൻ മാക്സിമം അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കണില്ല, എല്ലാവർക്കും ഇന്റെ സൗണ്ട് അങ്ങോട്ട് കേട്ടേ മതിയാകണുള്ളൂ. ആ അപ്പൊ അതുകൊണ്ട് എന്താ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കാണ്. ഇങ്ങനെ വിളിക്കുമ്പോ നമ്മൾ കട്ടാക്കി വിടും, പിന്നെ വിളിക്കും, അപ്പൊ കട്ടാക്കി വിടും, വീണ്ടും വിളിക്കും, കട്ടാക്കി വിടും. ഇന്റെ സൗണ്ട് ഹലോ എന്നാണ് കേട്ട ഉൾക്കൊരു മനസമാധാനാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു എന്ത് ചെയ്യും, നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വിളിക്കും, ആണുങ്ങളല്ല പെണ്ണുങ്ങൾ ഇട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ആ പിന്നെ അതിൻ്റെ ഇടയിൽ ഹായ് ഹൂയ് ഹൂയ്, പിന്നെ പാർട്ണറാവാൻ താല്പര്യമുണ്ട്, പിന്നെ എന്തൊക്കെയാണ്, ആ പൈസ തന്ന് സഹായിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പൈസ തന്ന് സഹായിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ എന്തിന്റെ ഇതാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. പിന്നെ ഓ അത് ഓൻ പറഞ്ഞത് എന്താ, ചിലരാൾ കമന്റ് എഴുതിയതാണ്, സോറി. അപ്പൊ അത് മെസ്സേജ് ഞാൻ മാത്രല്ല വായിക്കണത്, മക്കളും കുട്ടികളൊക്കെ ഇരിക്കുന്ന വായിച്ചിട്ടുണ്ട്. ഓലൊക്കെ വായിക്കണുണ്ട്. അപ്പൊ നിങ്ങളെ പ്രൊഫൈലും വെച്ച് കണ്ട് നിങ്ങൾ ഇതൊക്കെ അയക്കുമ്പോ ഒന്ന് സൂക്ഷിക്കുക. അപ്പൊ ഞാന് പോട്ടെ, ഞാൻ അടുത്ത വീഡിയോ എടുക്കലില്ല, ഇന്ന് ഞാൻ ഇനി ഓർഡർ എടുക്കട്ടെ. എന്റെ പുളിച്ച തെറി കേൾക്കാനുള്ള ഇനി ടൈമാണ്, നേരം 3 മണി വരെ. ഞാന് 2 മണിക്ക് 12 മണിക്ക് ഞങ്ങള് അല്ല, ഞങ്ങള് 3 മണി, അതും കൂടി ഞാൻ പറഞ്ഞിട്ട്, ഞങ്ങൾ ഇവിടുന്ന് കടയിൽ നിന്ന് പോകുമ്പോ 3 മണിയാകും. ഞങ്ങൾ വല്ലതും തിന്നും, കുറച്ചേറെ കടക്കും, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്നും കാണുമ്പോത്തിന് അവിടെ തുടങ്ങിക്കൂടി. അപ്പോ രാവിലെ 11 മണി മുതലേ കടയ്ക്ക് എത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 3:30 പോയാൽ ഞങ്ങൾക്ക് ഒന്നും ഉറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 11 മണിയാകുമ്പോൾ ഞങ്ങൾ കടയിലുണ്ടാകും. 11 മണി മുതൽ ഞങ്ങൾ ഒരു 4 മണി വരെ ഞാനുണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സന്തതി ആയിരിക്കും ഉണ്ടാകുക. ആ അപ്പോൾ ഓന് ഉണ്ടാകും. അപ്പോൾ ഓനെ ഒന്ന് രണ്ട് പൊട്ടിച്ചാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ആ ആർക്കും റിപ്ലൈ ചെയ്തോടി അറാത്ത എന്താ വെച്ചാൽ ഓനെ പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.